നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. വളരെയധികം നിർണായകമായ ഒരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ബുദ്ധമതക്കാരായിട്ടുള്ള ആൾക്കാർ ലുംബിനിയിലാണ് തങ്ങളുടെ ആത്മീയതയുടെ ഉറവിടം ഉടലെടുത്തതായി വിശ്വസിക്കുന്നത്. ഈ മേഖലയിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി. ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം എന്നതുപോലെ തന്നെ ഇസ്ലാമുകൾക്ക് മെക്ക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബുദ്ധമതക്കാർക്ക് ലുംബിനിയും. മഞ്ഞു പുതച്ചിരിക്കുന്ന മലനിരയും പ്രശാന്തമായ കാലാവസ്ഥയും പൂന്തോട്ടവും ഒക്കെ തന്നെയാണ് ഈ പ്രദേശത്തെ വളരെയധികം സ്വർഗാനുഭൂതി ഉണ്ടാക്കി മാറ്റുന്നതും. ചരിത്ര പ്രധാനമാണ് ഈ മണ്ണിലെ എല്ലാവിധ അപൂർവതകളും. അതുകൊണ്ട് തന്നെ മറക്കാനാവാത്ത അനുഭൂതിയായിരിക്കും ഈ പ്രദേശം നമുക്ക് നൽകുന്നതും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ശ്രീബുദ്ധൻ പിറന്നു വീണ ഒരു സ്ഥലം കൂടിയാണ് ദക്ഷിണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലുംബിനി എന്ന ഈ മേഖല. ലുംബിനിയിൽ ഇപ്പോൾ ബുദ്ധമത കേന്ദ്രത്തിന് തറക്കല്ലിട്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടന്നിരിക്കുന്നത്. നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദ്യുബയും നരേന്ദ്രമോദിയും ചേർന്നാണ് ഈ തറക്കല്ലിടൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ ഫോർ ബുദ്ധിസ്റ്റ് കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജിന്റെ ഹെറിറ്റേജിൻ്റെ തറക്കല്ലാണ് ഇട്ടിരിക്കുന്നത്. 2566 ബുദ്ധജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു നേപ്പാൾ സന്ദർശനം നടത്തിയിരിക്കുന്നത്. വളരെയധികം തന്ത്രപ്രധാനമായ നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായ കരാറുകളിലൊക്കെ തന്നെ ഒപ്പുവെക്കാൻ കൂടിയാണ് അദ്ദേഹം അവിടേക്ക് എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഈ നീക്കവും നടന്നിരിക്കുന്നത്. കൂടാതെ 2020 അതിർത്തി തർക്കത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിലായിരുന്നു ലുംബിനിയിലേക്ക് അദ്ദേഹം എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെത്തിയപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ദ്യുബയാണ് നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചത്. 2014 പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ അഞ്ചാമത്തെ നേപ്പാൾ സന്ദർശനം കൂടിയാണ് ഇപ്പോഴത്തേത്. 2019 രണ്ടാമത് അധികാരമേറ്റ ശേഷമുള്ള ആദ്യത്തെ നേപ്പാൾ സന്ദർശനവുമാണ് ഇതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ബുദ്ധമതത്തിൻ്റെ തത്വചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലുംബിനിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ 100 കോടി രൂപയിലധികം ചിലവിട്ടുകൊണ്ട് ബുദ്ധമത കേന്ദ്രത്തിൻ്റെ ഒരു നിർമ്മാണം ആരംഭിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അമേരിക്ക, ചൈന, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, തായ്ലൻഡ് എന്നിവയുൾപ്പെടെ മിക്ക വിദേശ രാജ്യങ്ങളും ലുംബിനിയിൽ ഇതിനോടകം തന്നെ തങ്ങളുടെ ഒരു ബുദ്ധമത കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കവും. ബുദ്ധപൂർണിമ ദിനമായിട്ടുള്ള ഇന്ന് രാവിലെ ഗൗതമബുദ്ധൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ലുംബിനിയിലെത്തിയ മോദിയാകട്ടെ, പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദ്വീപയ്ക്കൊപ്പം തന്നെ പ്രശസ്തമായ മായാദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥനയും നടത്തിയിരുന്നു. ക്ഷേത്രാങ്കണത്തിലെ ബോധിമരത്തിന് ഇരുവരും ചേർന്ന് വെള്ളമൊഴിക്കുകയും ചെയ്തു. ഈ ചിത്രം പ്രധാനമന്ത്രിയുടെ ഓഫീസാകട്ടെ ടിറ്ററിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. നിരവധി ആളുകളാണ് പ്രധാനമന്ത്രിയെ നേരിൽ കാണാനായി ഈ പ്രദേശത്തേക്ക് ആ സമയത്ത് എത്തിയത്. ഇതുകൂടാതെ സെന്റർ ഫോർ ബുദ്ധിസ്റ്റ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൻ്റെ ശിലാസ്ഥാപന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തതും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ നേപ്പാളിലെ ലുംബിനി ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റിയുമായും ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയുമായും ഓരോ കരാറുകളും, അതുപോലെ തന്നെ കാഠ്മണ്ഡു യൂണിവേഴ്സിറ്റിയുമായി 3 കരാറുകളും ഒപ്പുവയ്ക്കാൻ തന്നെയാണ് അദ്ദേഹം അവിടേക്ക് എത്തിയിരിക്കുന്നത്. ലുംബിനി ബുദ്ധിസ്റ്റ് സർവകലാശാല ACC 6 ത്രിഭുവൻ സർവകലാശാല സെൻറ്റർ ഫോർ ഏഷ്യൻ സ്റ്റഡീസുമായും ഗവേഷണ സഹകരണത്തിനുള്ള ധാരണാപത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദ്യുബയുമായി നടത്തുന്ന നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഈ 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസം, ജലവൈദ്യുതി തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകളിലും ഒപ്പുവയ്ക്കും. ഇനി ഇവിടുത്തെ പൈതൃകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മായാദേവി ബുദ്ധന് ജന്മം നൽകിയ സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന മായാദേവി ക്ഷേത്രമാണ് ലുംബിനിയിലെ പ്രധാന ആകർഷണവും. ബുദ്ധദേവന് ജന്മം നൽകുന്നതിന് മുൻപ് മായാദേവി കുളിച്ച് ഇഷ്കരണി എന്ന പേരുള്ള ഒരു കുളവും ഇവിടെ കാണുവാനായി സാധിക്കും. ഈ അടുത്ത കാലത്തായി ലുംബിനിയിൽ നടത്തിയ ഖനനത്തിൽ മായാദേവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ കല്ല് കണ്ടെത്തിയിരുന്നു. ബുദ്ധൻ പിറന്നത് ലുംബിനിയിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ഈ പുതിയ കണ്ടെത്തൽ. ബുദ്ധദേവൻ്റെ ജന്മസ്ഥലം ലുംബിനി എന്ന് രേഖപ്പെടുത്തി അശോക ചക്രവർത്തി കൊലവർഷം 249 BC സ്ഥാപിച്ച ഭീമാകാരമായ ഒരു സ്തംഭം ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു. ഒരർത്ഥത്തിൽ ലുംബിനിയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു പിന്തിരിഞ്ഞു നോട്ടം കൂടിയാണ് ഈ അശോക സ്തംഭമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സാഖ്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കപിലവസ്തുവിൽ ഇന്നും പഴയകാല പ്രതാപത്തിൻ്റെ ശേഷിപ്പുകളൊക്കെ തന്നെ ദൃശ്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. BC 563 ബുദ്ധമത സ്ഥാപകൻ ശ്രീബുദ്ധൻ ജനിച്ചത്. നേപ്പാളിലെ ലുംബിനിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. പശ്ചിമ നേപ്പാളിലെ രൂപാന്തേഹി ജില്ലയിലാണ് തീർത്ഥാടന കേന്ദ്രമായ ലുംബിനി സ്ഥിതി ചെയ്യുന്നതും. ഒട്ടേറെ ബുദ്ധമതങ്ങളും ബുദ്ധമഠങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 97 ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ ഈ മേഖലയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.